എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമല്ലോ റബ്ബേ, എന്റെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കണമല്ലോ അല്ലാഹ്, എന്റെ ഭർത്താവായ മുത്തു റസൂലുള്ളാഹ് ഭക്ഷണം കൊടുക്കണമല്ലോ. ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ എന്റെ മുത്തു റസൂലുള്ളാഹ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ് റബ്ബേ. എന്റെ പ്രവാചകൻ ആ പർവ്വതത്തിന്റെ മുകളിൽ തനിച്ചാണല്ലോ, ആ പ്രവാചകന്റെ മുമ്പിലേക്ക് പാതിരാ സമയത്ത് ഇരുട്ടത്തെ ഭക്ഷണവുമായി കടന്നിയെന്ന പ്രിയപ്പെട്ടവളാണ് മഹദിയായ ബീബി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. നബിയേ, ഖദീജ ബീബി റളിയല്ലാഹുവിനക്ക് അല്ലാഹുവിന്ന സലാമുണ്ട്. നബിയേ, പ്രിയപ്പെട്ട ഭർത്താവിന്റെ പൊരുത്തം വാങ്ങിയവരല്ലേ, ഭർത്താവിന്റെ ഇഷ്ടം വാങ്ങിയവരല്ലേ, ഭർത്താവിനെ ബഹുമാനിച്ചവരല്ലേ, ഭർത്താവ് പട്ടിണി കിടക്കുമോ എന്ന ഭയം കൊണ്ടൊരു പിടി ഭക്ഷണം കഴിക്കാതെ ഒരു മുറുക്ക് വെള്ളം കുടിക്കാതെ കിടന്നിട്ട് ഉറക്കം വരാതെ ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ തന്റെ വീട്ടിന്റെ അകത്തു നിന്ന് ഗറാ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിപ്പോയത് എന്തിനാണ്? പർവ്വതത്തിന്റെ മുകളിൽ കയറിപ്പോയത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. ആ പ്രിയപ്പെട്ട ഭർത്താവിനെ ബഹുമാനിച്ച പെണ്ണല്ലേ, ഭർത്താവിനെ ബഹുമാനിച്ച കാരണം കൊണ്ട് അല്ലാഹു ആ പെണ്ണിനെ ബഹുമാനിച്ചു. നബിയേ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വലിയ കുടുംബത്തിൽ പിറന്നവരാണ്, വലിയ മഹത്വമുള്ള കുടുംബമാണ്. മക്കയിൽ അറിയപ്പെട്ട ഹുവൈലിദി എന്ന പേരുള്ള ഏറ്റവും വലിയ ധനാഢ്യനായ പണക്കാരനായ ഹുവൈലിദിന്റെ പൊന്നുമോളാണ് മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ നൽകിയിട്ടുണ്ട്, ഒരുപാട് പവറുകൾ നൽകിയിട്ടുണ്ട്. ആ മഹത്വങ്ങളും സ്ഥാനങ്ങളും ബഹുമാനങ്ങളും എല്ലാം അല്ലാഹു ഖദീജ ബീബിക്ക് നൽകിയെങ്കിലും ആ മഹത്വത്തിന്റെ പേരിൽ ഭർത്താവിനെ ചെറുതായി കണ്ടില്ല. ഞാൻ വലിയ കുടുംബത്തിൽ പിറന്നവളാണ്, എന്റെ വാപ്പ വലിയ പണക്കാരനാണ് ബിസിനസ്സുകാരനാണെന്ന് കരുതിയിട്ട് പാവപ്പെട്ട ഭർത്താവിനെ കൊച്ചാക്കി കാണുന്ന സഹോദരിമാരില്ലേ? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ നമുക്ക് പാഠമാവട്ടെ പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ കുടുംബത്തിൽ തറവാട് കുടുംബത്തിൽ പിറന്ന, ഏറ്റവും വലിയ മക്കയിൽ അറിയപ്പെട്ട കച്ചവട ബിസിനസിന്റെ കുടുംബത്തിൽ പിറന്ന മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ എന്ത് ചോദിച്ചാലും മക്കാര് ഖദീജ ബീവിക്ക് കൊടുക്കുമല്ലോ. ഖദീജ ബീയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം എത്ര ആളുകളാണ് ഖദീജ ബീയെ വിവാഹം കഴിക്കാൻ വന്നതെന്നറിയോ? പക്ഷേ ആരോടും ഖദീജ ബീവി സമ്മതം മൂളിയില്ല. പാവപ്പെട്ട മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള വിവാഹത്തിനാണ് മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സമ്മതം മൂളിയത്. പലപ്പോഴും മക്കാരെ പറഞ്ഞില്ലേ, ഖദീജ നിനക്ക് ഭ്രാന്താണോ, ഖദീജ നിനക്ക് ഭ്രാന്തായോ, ഖദീജ നിനക്ക് നിരട്ടികളെ പോലെയായോ, ഖദീജ മുഹമ്മദ് എന്നവർ യതീമാണ്, ഉമ്മയില്ലാത്തവരാണ്, പാപ്പയില്ലാത്തവരാണ്, മക്കളില്ലാത്തവരാണ്, കുടുംബമില്ലാത്ത മുഴുവൻ ആളുകളും മുഹമ്മദിനെ യതീമായി, മുഹമ്മദ് തങ്ങളെ യതീമായി കാണുമ്പോ ഏറ്റവും വലിയ കുടുംബത്തിൽ പറന്ന ഖദീജ എങ്ങനെയാണ് ഖദീജ നിനക്ക് മുഹമ്മദ് തങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ മനസ്സ് വരുന്നത്? ഖദീജ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഒന്നും പറഞ്ഞില്ലല്ലോ, യതീമായ നബിയാ, യതീമായ തങ്ങളാ, യതീമായ മുത്തു റസൂല് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്ത് വരട്ടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കൈകളും നീട്ടി പുതുമാരനായിട്ട് സ്വീകരിച്ചില്ലേ? മഹദിയായ ഖദീജത്തുൽ കുബ്ര പ്രവാചകരാകുന്ന മുത്തു റസൂലുള്ളാഹ് മനസ്സ് കൊടുത്ത് സ്നേഹം കൊടുത്ത് ശരീരം കൊടുത്ത് എല്ലാ നബിതങ്ങൾക്ക് വേണ്ടി സമർപ്പണം ചെയ്തപ്പോ അല്ലാഹു മുത്തു റസൂലുള്ളാഹിനോട് ജിബ്രീൽ മുഖേന പറയാണ്, ജിബ്രീലെ പറഞ്ഞു കൊടുക്കുക, ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ സനാ ലഭിച്ച മഹദിയ, അല്ലാഹുവിന്റെ പൊരുത്തം ലഭിച്ച മഹദിയ, അല്ലാഹുവിന്റെ
ഇഷ്ടം ലഭിച്ച മഹദിയ ജിബ്രീൽ വന്നിട്ട് സലാം പറഞ്ഞില്ലേ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയോട്? അല്ലാഹുവിന്റെ സലാം ലഭിച്ച പെണ്ണാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെങ്കിലേ അറബി നിലാവ് കേൾക്കുന്ന ലക്ഷക്കണക്കിന് സഹോദരിമാരോട് ഞാൻ പറയുകയാണ്, അറബി നിലാവിന് സമയമാകുമ്പോഴൊക്കെ വെള്ളവുമായി കാത്തിരുന്ന മജ്ലിസിൽ ഇരുന്നു കൊണ്ട് നിറകണ്ണുകളോട് ആമീൻ പറയുന്ന ക്ഷീണമുണ്ടല്ലോ, തളർച്ചയുണ്ടല്ലോ, പ്രയാസമുണ്ടല്ലോ, വേദനയുണ്ടല്ലോ, വിശപ്പുണ്ടല്ലോ, കഷ്ടപ്പാടുണ്ടല്ലോ, എന്നാലും അറിവിൻ നിലാവിന്റെ മജ്ലിസിൽ പതിനായിരങ്ങൾ ആമീൻ പറയുമ്പോ, ആയിരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, ആയിരങ്ങൾ ആമീൻ പറയുമ്പോ ഞാനും അതിലൊരു പങ്കാളിയാകുമല്ലോ എന്ന് കരുതിയിട്ട് ഈ മജ്ലിസിൽ ഇരിക്കുന്ന പാവപ്പെട്ട പെങ്ങളെ ഖദീജ ബീവിക്ക് അല്ലാഹുവിന്റെ സലാം പറഞ്ഞതുപോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ സലാം ലഭിച്ചതുപോലെ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാം ലഭിച്ചതുപോലെ, അതുപോലെ സലാം നിങ്ങൾക്ക് ലഭിക്കണോ പെങ്ങളെ? അതുപോലത്തെ സലാം നിങ്ങൾക്ക് ലഭിക്കണോ ഉമ്മമാരെ? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ബാരക്ക് മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ച ബാരയാണ്, മലാഹമാര പ്രാർത്ഥന ലഭിച്ച ബാരയാണ്, മലാഹമാര ദുആ ലഭിച്ച ബാരയാണ്. അതുപോലെ ഉമ്മമാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ലഭിക്കണോ? നിങ്ങൾക്ക് മുത്ത് റസൂലുള്ളാഹിന്റെ സലാം ലഭിക്കണോ? നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സലാം ലഭിക്കണോ? ജിബ്രീൽ അടക്കമുള്ള, ഇസ്രാഫീൽ അടക്കമുള്ള, അസ്റാഫീൽ അടക്കമുള്ള മഹാന്മാരായ അല്ലാഹുവിന്റെ മലാഹമാര സലാം ലഭിക്കണോ ഉമ്മ? അല്ലാഹുവിന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു വിഭാഗമുണ്ട് സുഹാബ, അങ്ങനെ ഒരു വിഭാഗം പെണ്ണുണ്ട് സുഹാബ, മലക്കുകൾ ആ പെണ്ണിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, ഈ സ്വഭാവമുള്ള പെണ്ണിന് മലാഹമാര ദുആ ചെയ്തു കൊണ്ടിരിക്കുകയാണ്, മലക്കുകളിലെ ഏത് സമയത്തും പ്രാർത്ഥന നടത്തുന്ന പെണ്ണുകാരാണ്. മലക്കിന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയെ പോലെയല്ല. അല്ലാഹുവേ, തെറ്റ് ചെയ്യാത്തവരാണ് മലക്കുകള്, തെറ്റെന്താണെന്നറിയാത്തവരാണ് മലക്കുകള്, തെറ്റ് ചിന്തിക്കാത്തവരാണ് മലക്കുകള്. ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന പെണ്ണില്ലെന്ന ഒന്നാമത്തെ പെണ്ണുകാരാണ് ഭർത്താവിന് വേണ്ടതുപോലെ മനസ്സറിഞ്ഞ് ഹൃദയം എടുക്കുന്ന പെണ്ണാ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒന്നാമത്തെ വിഭാഗം തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒന്നാമത്തെ വിഭാഗത്തെ കുറിച്ചിട്ട് ആരംഭ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആരെ കുറിച്ചിട്ടാ? ആരെ കുറിച്ചിട്ടാ? പ്രിയപ്പെട്ടവരെ, ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണിനെ കുറിച്ചിട്ടാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, അല്ലാഹു ആ ഒരു വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ വേണമെങ്കിൽ ആമീൻ പറയാം. അല്ലാഹു ആ ഒരു വിഭാഗത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഒന്നാമത്തെ വിഭാഗം തന്നെ ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണ്. ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭർത്താവിന് ഖിദ്മത്ത് എടുക്കുന്ന പെണ്ണ് എങ്ങനെയാണ്? മലക്കുകളുടെ പ്രാർത്ഥന ലഭിച്ച പെണ്ണിന്റെ അടയാളം എന്താണ്? മലാഹമാര പ്രാർത്ഥന ലഭിച്ച പെണ്ണിന്റെ അടയാളം എന്താണ്? ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ജീവിതം ഭർത്താവിന്റെ പൊരുത്തത്തിലായിരിക്കും. ഇക്കയുടെ പൊരുത്തമില്ലാത്തൊരു വാക്കവൾ പറയൂല, ഇക്കയുടെ പൊരുത്തമില്ലാത്തൊരു പ്രവർത്തനം അവരിൽ നിന്ന് കൊണ്ടാകൂല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകർ ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെയും പ്രവാചകന്റെയും വിവാഹം നടക്കുന്ന സമയത്ത് പോലും, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിവാഹം നടക്കുന്ന സമയത്ത് പോലും അബൂ ജഹൽ അടക്കമുള്ള ശത്രുക്കൾ വന്നുകൊണ്ട് വിവാഹ പന്തൽ കൊളമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാരുണ്യമുള്ള മനസ്സ് ചീത്ത പറയുന്നവരെ തിരിച്ച് ചീത്ത പറയാത്ത മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലെറിഞ്ഞവനെ അവസരങ്ങൾ 10,000 നമ്മുടെ മുന്നിൽ ലഭിച്ചിട്ടും ഒരു അവസരത്തിൽ പോലും കല്ലെറിഞ്ഞവനെ തിരിച്ചറിയാത്ത മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസരം കിട്ടുമ്പോഴെല്ലാം അബൂ ജഹ്ല് വന്ന പ്രവാചകന്മാരെ മുത്തു റസൂലുള്ളാനെ കല്ലെറിഞ്ഞിട്ടില്ലേ? അവസരം കിട്ടിയപ്പോഴെല്ലാം മുത്തു റസൂലുള്ളാനെ വന്ന് അബൂ ജഹ്ല് ഹൈബത്ത് പറഞ്ഞിട്ടില്ലേ? അവസരം കിട്ടിയപ്പോഴെല്ലാം മുത്ത് നബിയെ വന്നുകൊണ്ട് അബൂ ജഹ്ല് ചീത്ത പറഞ്ഞതല്ലേ? എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചടിച്ചില്ലല്ലോ. തന്നെ കല്ലെറിഞ്ഞിരുന്ന അബൂ ജഹ്ലിനെ പനിപിടിച്ച് സുഖമില്ല എന്നറിഞ്ഞപ്പോ കാണാൻ പോയ മുത്തേ നബി മുഹമ്മദ് മുസ്തഫ കാണിച്ചു തരാ പറ്റോ ചെറുപ്പക്കാരാ ലോകത്ത് മറ്റൊരാളെ അങ്ങനെ തന്റെ മുകളിലേക്ക് തന്റെ ശരീരത്തിലേക്ക് ഒട്ടകത്തിന്റെ കുടൽമാലകൾ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ ഒട്ടകത്തിന്റെ വേസ്റ്റ് കൊണ്ടുവന്ന് ശരീരത്തിൽ ഇട്ടപ്പോ അപ്പോഴും പ്രതികരിക്കാത്ത മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തായിഫിന്റെ മണ്ണിൽ ചെറിയ മക്കളെ കൊണ്ട് കല്ലെറിയപ്പെട്ട സമയത്ത് പോലും മലക്കുകൾ വന്നുകൊണ്ട് ചിറകടിച്ച് പറന്നു വന്ന് ജിബ്രീല് സഹായത്തിന് വന്ന് നബിയെ ഒരു വാക്ക് തങ്ങൾ പറഞ്ഞാ മതി നബിയെ, ഒരു വാക്ക് തങ്ങൾ പറയുമോ നബിയെ, ഒരു വാക്ക് തങ്ങൾ പറയുമോ നബിയെ? നിങ്ങളെ കല്ലെറിഞ്ഞ തായിഫുകാര്, നിങ്ങളെ ചീത്ത പറഞ്ഞ തായിഫുകാര്, നിങ്ങളെ കുറ്റം പറഞ്ഞ തായിഫുകാര്, നിങ്ങളെ വേദനിപ്പിച്ച തായിഫുകാര്, ഈ മനോഹരമായ പ്രകാശിക്കുന്ന ശരീരത്തിലേക്ക് അല്ലാഹുവിന്റെ ഹബീബേ പക്ഷിക്ക് പോലും തങ്ങളെ തലയുടെ മുകളിലൂടെ പറന്നു പോവാ പേടിയാ നബിയെ, ഒരു കുഞ്ഞുറുമ്പിന് പോലും തങ്ങളെ ശരീരത്തിലൂടെ അരിച്ചു പോവാ പേടിയാ നബിയെ. അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങളെ സ്നേഹിക്കാത്ത മനുഷ്യരുമില്ലല്ലോ, നിങ്ങളെ ഇഷ്ടപ്പെടാത്ത മൃഗങ്ങളില്ലല്ലോ. കുഞ്ഞു ഹബീബിന്റെ മുത്തു റസൂലുള്ളാന്റെ മുമ്പിൽ കുഞ്ഞിന്റെ സങ്കടത്തിന്റെ കനൽകട്ടകളുടെ കഥ പറഞ്ഞ മാൻപേടയുടെ കഥ എന്താ അറിയുന്നില്ല. അവന്റെ കുടുംബങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, തേളുകുത്തിയ കഥ മുത്തു റസൂലുള്ളാന്റെ ചരിത്രം നമ്മൾ വായിച്ചെടുത്തതല്ലേ? പ്രവാചകന്റെ മുമ്പിൽ വന്ന് ചെന്നായ വന്ന് സംസാരിച്ച ചരിത്രം നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചെടുത്തതല്ലേ? ഇല്ല നബിയേ, ഒരു കുഞ്ഞുറമ്പ് പോലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല നബിയേ. ആ ശരീരത്തിലേക്കാണ് തായിഫിന്റെ ചെറിയ മക്കൾ വന്നിട്ട് കല്ലെടുത്തെറിഞ്ഞത്. തായിഫിൽ ചെന്നാൽ കാണാം ചെറുപ്പക്കാരാ. അന്ന് മുത്ത് റസൂലുള്ളാക്ക് കല്ലേറ് ലഭിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലേറ് താങ്ങാൻ കഴിയാതെ ഞരങ്ങി വീണ മണ്ണിൽ ഇങ്ങനെ വേലിരട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹുവേ അതെല്ലാം കാണാനുള്ള സൗഭാഗ്യം അറിവിന് നിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് നൽകണേ. അല്ലാ തായിഫിലൊന്ന് പോവണം നിങ്ങൾക്ക്, ആ പ്രവാചകന്റെ ക്ഷമ പഠിച്ച ജീവിതം നിങ്ങൾക്കൊന്ന് പഠിക്കണമല്ല. മക്ക കാണുന്ന മദീന കാണുമ്പോഴല്ല നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ക്ഷമയുള്ള ജീവിതമാണ്, ആ പ്രവാചകന്റെ ക്ഷമയുള്ള ജീവിതമാണ് മോനെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് മോനെ. അപ്പോഴാണ് നമ്മുടെ ഈമാനിലേക്ക് അല്ലാഹു ഈമാനിന്റെ മാതൃകം തരുന്നത്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, ഈമാനുള്ളവനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരാ, ശത്രുക്കളോട് പോലും കാരുണ്യം കാണിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ അല്ലാഹു നമുക്ക് ഈമാനിന്റെ മാതൃകം തരുന്നത്. കല്ലെറിഞ്ഞവന്റെ മാപ്പ് കൊടുക്കുന്ന മനസ്സ് വരുമ്പോഴാണ് നിങ്ങളെ ഹൃദയത്തിലേക്ക് അല്ലാഹു ഈമാൻ നൽകുന്നത്. കുറ്റം പറഞ്ഞവനെ ചീത്ത പറഞ്ഞവനെ അടിച്ചവനെ പാരപണിതവനെ അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് വേദനിപ്പിച്ചവനെ രണ്ടാമത്തെ കണ്ണ് കൊണ്ട് കാണാതെ അവനെ സ്നേഹം കൊടുക്കുന്ന മനസ്സ് നിങ്ങൾക്ക് വരുമ്പോഴാണ് നിങ്ങളെ മനസ്സിലേക്ക് അല്ലാഹു ഈമാനിന്റെ പ്രകാശം ചെറിഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു പോവല്ലേ. തട്ടമിട്ട പെങ്ങളെ, മത്തയിട്ട പെങ്ങളെ, പറുതയിട്ട പെങ്ങളെ, ഹിജാബ് ധരിച്ച മോളെ, മറ്റുള്ളവരോട് പക നിന്റെ മനസ്സിൽ വരാത്ത കാലത്തോളോ, മറ്റുള്ളവരോട് ദേഷ്യം നിന്റെ മനസ്സിൽ വരാത്ത കാലത്തോളോ, നിന്റെ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാവട്ടെ, നിന്റെ അയൽപക്ക പ്രശ്നത്തിന്റെ പേരിലാവട്ടെ, ഏത് പിണങ്ങി
കഴിയാത്ത കാലം നിന്റെ മനസ്സിലുള്ള കാലത്തോളമാണ്. ആ ഹിജാബിനും ആ തട്ടത്തിനും ആ മുത്തക്കും ആ പർദ്ദക്കൊക്കെ ഈമാനിന്റെ മാധുര്യം നിങ്ങളെ കൽബിൽ അല്ലാഹു തരുന്നത്. അതുകൊണ്ട് പെങ്ങളെ പിണങ്ങണ്ട, പെങ്ങളെ അകലണ്ട, ആരോടും നമുക്ക് പിണക്കം വേണ്ട, ആരോട് നമുക്ക് വൈരാഗ്യം വേണ്ട, ആരോട് നമുക്ക് വിദ്വേഷം വേണ്ട. ചീത്ത പറഞ്ഞവരോട് പോലും തിരിച്ചൊരു ദേഷ്യം നമ്മുടെ മനസ്സിൽ അല്ലാഹു തരല്ലേ. ഞങ്ങളെ കൽബി നീ നന്നാക്കണം അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു കുഞ്ഞുറുമ്പ് പോലും ആ പ്രവാചകന്റെ ശരീരം വേദനിപ്പിച്ചിട്ടില്ല. ആ ശരീരത്തിലേക്ക് തായിഫുകാരകൾ എറിഞ്ഞപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ വാക്യമാണ്, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, അവരെ വെറുതെ വിടുക ജിബ്രീ, അവർക്ക് മാപ്പ് കൊടുക്കു ജിബ്രീ, അവരെ കഫു ചെയ്യൂ ജിബ്രീ, അവർക്ക് നിങ്ങളെ മാപ്പ് കൊടുക്കുക. കാരുണ്യത്തിന്റെ കടലേ നബി മുഹമ്മദ് മുസ്തഫ. അബൂ ജഹലിനെ പനിപിടിച്ച് സുഖമില്ലാതെ കിടന്നപ്പോ മുത്തു റസൂലുള്ള കാരുണ്യത്തിന്റെ മഴ വർഷിപ്പിച്ചെങ്കിലേ തങ്ങളെ കല്ലെറിഞ്ഞിരുന്ന മക്കാര മക്കം ഫതഹിന്നമ്മ എല്ലാവരും മുത്തു റസൂലുള്ളാന സ്വഹാബത്തിനെ ഭയം നിരിക്കുന്ന കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന ഭയം നിരിക്കുന്ന മക്കാരുടെ മുന്നിലേക്ക് കാരുണ്യത്തിന്റെ പ്രകാശവുമായി കടന്നുപോയ മുത്തു നബിയേ, നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ ശത്രുക്കളല്ല, നിങ്ങൾ ഞങ്ങളെ കൂടെ പിറപ്പുകളാണെന്ന് പറഞ്ഞ മുത്തു റസൂലുള്ള മക്കം ഫത്ഹിലേക്ക് ഇറങ്ങിച്ചെന്നെങ്കിലെ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ കാരുണ്യമുള്ള മനസ്സാണ് ഖദീജ ബിബി റളിയല്ലാഹുനക്ക് അല്ലാഹു നൽകിയത്. അതുകൊണ്ടാണല്ലോ വിവാഹ പന്തലിൽ വന്ന് മുത്തു റസൂലുള്ള ഖദീജ ബിയുടെ വിവാഹം കുളമാക്കാൻ വേണ്ടി അബൂ ജഹലും കൂട്ടുകാരെ ഇറങ്ങിയപ്പോഴേ ഖദീജ ബിബി റളിയല്ലാഹുന്ന തിരിച്ചടിച്ചിട്ടില്ല, മുത്തു റസൂലുള്ള തിരിച്ചടിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും ഇഖ്ലാസോടെ ജീവിച്ചു കഴിഞ്ഞ അവർക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ പ്രാർത്ഥനയുണ്ടെന്ന് ചരിത്രം നമ്മ പഠിപ്പിക്കുവയ. ആ ഒരു മനസ്സാ മോളെ നമുക്ക് വേണ്ടത്, ആ ഒരു മനസ്സാ ചെറുപ്പക്കാരാ നമുക്ക് വേണ്ടത്, ആ ഒരു മനസ്സാ പെങ്ങളെ നമുക്ക് വേണ്ടത്, നിന്റെ കാരണം കൊണ്ട് നിന്റെ ഭർത്താവ് നിന്റെ ഭർത്താവിന്റെ ഉമ്മയോട് പിണങ്ങാൻ പാടില്ല മോളെ. നിങ്ങളെ കാരണം കൊണ്ടും നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ഭർത്താവിന്റെ വാപ്പയോട് പിണങ്ങാൻ പാടില്ല. ചെറുപ്പക്കാരാ നിങ്ങളെ കാരണം കൊണ്ട് നിങ്ങളെ ഭാര്യയും നിങ്ങളെ ഭാര്യയുടെ നിങ്ങളെ ഉമ്മയും പിണങ്ങാൻ പാടില്ല. നിന്റെ ഭാര്യയും നിന്റെ പ്രിയപ്പെട്ട ബാപ്പയും ഒരിക്കലും പിണങ്ങാൻ പാടില്ല. നീ പിണക്കങ്ങളൊക്കെ നീക്കുന്നവനാവണോ, നീ പിണക്കങ്ങളൊക്കെ മാറ്റുന്നവനാവണോ. അങ്ങനെ പ്രിയപ്പെട്ട ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണുകാരാ, ഇഖ്ലാസോടെ ഭർത്താവിനെ ഖിദ്മത്തെടുക്കുന്ന പെണ്ണുകാരാ, ഈമാനോടെ ഭർത്താവിനെ ഖിദ്മത്തെടുക്കുന്ന പെണ്ണുകാരാ, സന്തോഷത്തോടെ ഭർത്താവിനെ വഴിപ്പെടുന്ന പെണ്ണുകാരാ, ആ പെണ്ണിന് അല്ലാഹുവിന്റെ മാരാഹമാന പ്രാർത്ഥനയുണ്ടെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിഭാഗം ആളുകൾ ഭർത്താവിനെ നല്ല രൂപത്തിൽ വഴിപ്പെടുന്നവർ, നല്ല രൂപത്തിൽ വഴിപ്പെടും, അതാണ് മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അവരുടെ ജനനവും അവരുടെ മരണവും മലക്കുകൾ വലിയ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിയപ്പെട്ട ഭർത്താവിന് ഹിദ്മത്തെടുക്കുന്ന പെണ്ണാണോ, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ജനനവും മരണവും മലക്കിന് ഇഷ്ടമാണ്, അഥവാ മലക്ക് അവൾക്ക് വേണ്ടി ദുആ നടത്തിക്കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് ഒരു പെണ്ണ്.
മലക്കുകളുടെ പ്രാർത്ഥന അവർക്ക് ഇങ്ങനെ ലഭിക്കും. ഇപ്പൊ ഭർത്താവിന്റെ ഖിദ്മത്ത് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ പെണ്ണിനെ മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കും. ആ പെണ്ണിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും. അല്ലാഹുവേ ഈ പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് ഈ പെണ്ണിന്റെ പ്രാർത്ഥനകളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണം. പ്രിയപ്പെട്ട ഇക്കാനെ സ്നേഹിക്കുന്ന പെണ്ണാണ്, പ്രിയപ്പെട്ട ഇക്കാനെ ഇഷ്ടപ്പെടുന്ന പെണ്ണാണ്, പ്രിയപ്പെട്ട ഇക്കാക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന പെണ്ണാണ്. അതുകൊണ്ട് റബ്ബേ, അതുകൊണ്ട് റബ്ബേ ഈ പ്രിയപ്പെട്ട പെണ്ണിന് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ് മലക്കുകൾ അവർക്ക് ദുആ ചെയ്തു കൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർന്നിട്ടില്ല പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ പെണ്ണിന് വേണ്ടി മലക്കുകൾ എങ്ങനെ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമെന്ന് തോഹ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഭർത്താവിൻ